എല്ലാ കാലങ്ങളിലും മനുഷ്യഭാവനെ ഏറ്റവും സ്നേഹസാന്ദ്രമാക്കിയ ഒരാ മടങ്ങിപ്പോകുന്ന ഉറപ്പുള്ള ചില മനുഷ്യരുടെ ഹൃദയം എന്തുമാത്രം സ്നേഹസാന്ദ്രമാകുമെന്നുള്ള എൻ്റെയൊക്കെ ഉദാഹരണമാണ് ജീവിതം പ്രഭാമയം ൂര്യത്തിലേക്ക് സ്നേഹം വന്നിരുന്നു എഡിറ്റിംഗ് എന്നൊരു വാക്ക് നമുക്ക് പരിചയമുള്ളതാണ് അതിനേക്കാൾ പ്രിയങ്കരമായൊരു വാക്ക് വിശേഷിച്ചും ഇങ്ങനെ കമ്മ്യൂണിക്കേഷനുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് എല്ലാ വിചാരങ്ങളിലും ആ പദം നന്നായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് സിനിമയുടെ ഒക്കെ എഡിറ്റിംഗ് ചരിത്രത്തിൽ അതിൻ്റെ ആരംഭഘട്ടത്തിൽ പത്തിനൂറ് മണിക്കൂറോളം വരുന്ന ഫുട്ടേജ് റഷസ് ഉണ്ടായിരുന്നു അത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ടെന്ന് കരുതി തന്നെ അവർ ക്യാപ്ചർ ചെയ്തതാണ് പക്ഷെ അത്രയും ആവശ്യമില്ല അപ്പം അതിനെ ഇങ്ങനെ രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ രണ്ടര മണിക്കൂറായിട്ട് എന്ന് പറയുന്ന ശ്രമകരമായൊരു കർമ്മമുണ്ട് പക്ഷെ അതാണതിൻ്റെ ചാരുത എനിക്ക് പലപ്പോഴും ഹോളിവേക്കിനെ കുറിച്ചൊക്കെ തോന്നുന്നൊരു വിചാരം അതാണ് പത്ത് മുപ്പത്തി മൂന്ന് വർഷത്തെ യേശുവിൻ്റെ ജീവിതം ഒരു ഒരാഴ്ചയിലേക്ക് നമുക്കിങ്ങനെ ചുരുക്കി നൽകപ്പെടുക അതിനകത്ത് എല്ലാമുണ്ട് യേശ്വര ചരിത്രം മാത്രമല്ല മാനവചരിത്രം പോലും ഉണ്ടെന്ന് വേണമെങ്കിൽ സങ്കല്പിക്കാവുന്ന എന്താണ് മനുഷ്യൻ്റെയും ലോകത്തിൻ്റെയും ഒക്കെ ചരിത്രം എന്ന് പറയുന്നത് ഒരു കാലത്ത് ഒരിക്കൽ കുറേ കാര്യങ്ങൾ ഭംഗിയുള്ളതായിരുന്നു പിന്നീട് അത് നഷ്ടമാകുന്നു അത് വീണ്ടെടുക്കുന്നു ഉണ്ടായിരുന്ന പർദീസോസ് പർദീസയുടെ നഷ്ടം പിന്നെ അതിൻ്റെ വീണ്ടെടുപ്പ് ഇത് ബൈബിളിൻ്റെ സ്റ്റോറി ഏതാണ് ചരിത്രങ്ങളുടെ വംശങ്ങളുടെ സ്റ്റോറി ഏതാണ് വ്യക്തികളുടെ സ്റ്റോറി ഏതാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് പറഞ്ഞുതന്നാൽ ഗ്ലോറി ലോസ് ഗ്ലോറി റെസ്യൂംഡ് ഗ്ലോറി നമ്മൾ പറയും ഒരിക്കൽ ഉണ്ടായിരുന്ന മഹത്വം കളഞ്ഞു പോയ മഹത്വം പിന്നെ വീണ്ടെടുക്കപ്പെട്ട മഹത്വം യേശുവിന് വംശാവലി പറയുമ്പോൾ പോലും അതിൻ്റെ ധ്വനികളുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അബ്രഹാം തൊട്ട് ദാവീദ് വരെ പകാല് തലമുറ വളരെയേറെ ഇങ്ങനെ ഗ്ലോറിയസായൊരു കാലമായിരുന്നു ദാവി തൊട്ട് ബാബുലം പ്രവാസം വരെ കൃത്യമായിട്ട് പറഞ്ഞാൽ തന്നാൽ മകൻ തൊട്ട് കാര്യങ്ങൾ പതുക്കെ പതുക്കെ ഇങ്ങനെ താഴോട്ട് പോവുകയാണ് ഏകാഗ്രതയൊക്കെ പോവുകയാണ് അത് അവസാനിക്കുന്നത് ബാബുലം പ്രവാസത്തിലാണ് അതിൻ്റെ തേർഡ് യൂണിറ്റ് എന്ന് പറ എന്ന് പറയുന്നത് ഈ ബാബുലും പ്രവാസം തൊട്ട് യേശു വരെ അതായത് അൾട്ടിമേറ്റ് ഗ്ലോറിയ അപ്പോൾ ഈ ഒരു വീക്കിനകത്ത് അത് കൃത്യമായിട്ട് പശ്ചാത്തലത്തിലുണ്ട് എന്താ ഇന്ന് ഓശാനയാണ് ഒരു ആൾക്കൂട്ടം മുഴുവൻ അവൻ്റെ പിന്നാലെ അവരൊരു രക്ഷകനെ തിരിച്ചറിയുക മിശികായ തിരിച്ചറിയുക എല്ലാവർക്കും ഒരു മിശികായ ആവശ്യമുണ്ട് നമുക്ക് നമ്മളെ തന്നെ സഹായിക്കാനാവില്ല നമ്മുടെ അറിവുകൾ നമ്മൾ രക്ഷിക്കില്ല എന്ന ബോധത്തിൽ നിന്നാണ് ആ മിശിഹ വിശ്വാസം ഉണ്ടാകുന്നത് മിശിഹ പ്രാർത്ഥന ഉണ്ടാകുന്നത് കണറ്റി വീഴുന്ന ഒരാൾക്ക് ഇങ്ങനെ പോൾവാട്ടിയാടി പുറത്ത് നടക്കാൻ പറ്റത്തില്ല അയാൾക്ക് എവിടെ നിങ്ങൾ ചരൽഡ് ആവശ്യമുണ്ട് ഇങ്ങനെ നമ്മളിലേക്ക് നീളുന്ന ഒരു ചരൽഡിനെ ഓർത്തുള്ള നിലവിളിയാണ് ഈ പറഞ്ഞ ഒശാന എന്ന് പറയുന്നത് പല രീതിയിൽ അതിൻ്റെ വ്യാഖ്യാനങ്ങളുണ്ട് പക്ഷെ പൊതുവെ പറയുന്നൊരു വ്യാഖ്യാനം സേവസ് ലോഡ് നൗ ഈ നവെന്ന് പറയുന്ന വളരെയേറെ എംഫസിസ് ഉണ്ട് അത് നമുക്കിനി കാത്തിരിക്കാനാവില്ല അതിനകത്തൊരു അർജൻസി ഉണ്ട് മുങ്ങിത്തുടങ്ങുന്ന ഒരാളുടെ നിലവിളി കണക്കാതെ മുങ്ങിത്തുടങ്ങുന്ന ഒരാൾക്ക് ഇങ്ങനെ തീരത്തിരിക്കുന്ന ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലും മനസ്സിൽ ഉണ്ടായിട്ട് വന്ന് രക്ഷിക്കുക എന്നുള്ളത് അയാളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഫലിതം മാത്രമാണ് അയാൾക്ക് അപ്പോൾ ഒരു ഇടപെടൽ ആവശ്യമുണ്ട് ഞാൻ വിചാരിക്കുന്നു നമ്മൾ കടന്നു പോകുന്ന നൂറ്റിക്ക് തൊണ്ണൂറ്റൊമ്പത് പ്രതിസന്ധികൾക്കകത്തും ഇപ്പോൾ ഈ നിമിഷം ഒരു ഇടപെടൽ ആവശ്യമുണ്ട് ഇങ്ങനെയാണ് ലോകത്തിൻ്റെ വലിയ പ്രാർത്ഥനയായിട്ട് രൂപാന്തരപ്പെട്ടത് ഹൊസാന സേവ് എസ് ലോൺ ഉണ്ടാവും അപ്പം ആ ഒരു ഞായറാഴ്ച ഇങ്ങനെ വലിയ മഹത്വത്തിൻ്റെ ഒരു ഞായറാഴ്ചയായിരുന്നു ഇങ്ങനെ മനുഷ്യരവരുടെ വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ പാതകുരങ്ങളിലൊക്കെ വിരിച്ചിട്ടതായിട്ട് നമ്മൾ പറയുന്നു നമ്മളുടെ നാട്ടിലൊക്കെ ഈ ദിവികാരണ പ്രദർശനമൊക്കെ നടക്കുമ്പോൾ ഇങ്ങനെ വസ്ത്രം വിരിച്ചിട്ട് പോകുന്ന രീതി കണ്ടിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ ഹാഡായി സംഭവം അതിനേക്കാൾ റോ ആയി സംഭവം കാരണം ഒരു സാധാരണ മനുഷ്യൻ്റെ ആകപ്പാടുള്ള സമ്പത്തെന്ന് പറയുന്നത് അയാളുടെ ഈ മേൽവസ്ത്രോ അല്ലെങ്കിൽ വസ്ത്രം ടു തി എക്സ്റ്റൻറ്റ് എന്തെങ്കിലുമൊക്കെ ഒരു ദാരിദ്ര്യം വരുമ്പോൾ ഇത്തിരി കാശ് ചെറിയൊരു തുകയൊക്കെ ഇങ്ങനെ കടം വാങ്ങേണ്ടി വരുമ്പോൾ ഈടായിട്ട് കൊടുക്കുന്നത് പണയമായിട്ട് വെക്കുന്നത് ഈ വസ്ത്രമാണ് അപ്പോൾ പാവപ്പെട്ട മനുഷ്യൻ്റെ ആകപ്പാടുള്ളൊരു സ്വത്താണ് അവൻ്റെ വസ്ത്രം എന്ന് പറയുന്നത് അതാണ് ഈ പാതയിലേക്ക് വിരിച്ചിടുക എൻ്റെ അർത്ഥം എന്താണ് ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് നീ രാജാവായി പ്രവേശിക്കുക ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ കീഴ്പ്പെടുത്തുക അത് ഒരു ഞായറാഴ്ചയാണെന്ന് നമ്മുടെ ഒരു ഒരു ആരാധനാക്രമത്തിൻ്റെ ഒക്കെ ഒരു ഒരു ക്രമീകരണമായിട്ടെടുക്കുക പക്ഷെ അവിടെ നിന്ന് കാര്യങ്ങൾ പതുക്കെ ഇങ്ങനെ മാറുകയാണ് ഇതേ ആൾക്കൂട്ടം പതുക്കെ പതുക്കെ പിൻവാങ്ങുന്നു ഇതേ ആൾക്കെതിരായിട്ട് വലിയ ഗൂഢാലഞ്ച നടക്കുന്നു പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസത്തിലേക്ക് നമ്മൾ എത്തുന്നു ആ പെസഹ എന്ന് പറയുന്ന ഒരു ദിവസം ഇങ്ങനെ സ്നേഹം അതിൻ്റെ സാച്ച്റേഷനിലെത്തിയ ഒരു സന്ധ്യയാണ് ആ പെസഹാര യാത്രയെക്കുറിച്ച് ദിവസം എങ്ങനെയാണ് പറയുന്നത് അവൻ അവർ അവസാനത്തോളം സ്നേഹിച്ചു എന്നുവെച്ചാൽ വ്യതിചലനങ്ങളില്ലാതെ യാതൊരുവിധ ഇല്ലാതെ ഒരു ഭാവ വ്യതി വ്യത്യാസങ്ങളുമില്ലാതെ എൻഡ് ഇതൊന്നും എളുപ്പമല്ല സ്റ്റേറ്റ്മെൻറ്റ് വായിക്കുമ്പോൾ വളരെ വേഗത്തിൽ വായിച്ചു പോകാമെന്നൊരു വാക്കാണ് ഇങ്ങനെ അവസാനത്തോളം സ്നേഹിച്ചു അവസാനത്തോളം സ്നേഹിക്കാതിരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള കാരണങ്ങളെയും രൂപപ്പെടാൻ പോവുകയാണ് ചുമ്പനം കൊണ്ട് ഒറ്റുകൊടുക്കുന്നവരുണ്ട് ഒരു രാത്രിയുടെ തീകായുന്ന ഇട ഇടവേളയിൽ അവനെ തള്ളിപ്പറയുന്നവരുണ്ട് പിന്നെ മുഴുവൻ ആൾക്കൂട്ടവും അവൻ്റെ സുഹൃത്തുങ്ങളൊക്കെ മറന്നുപോവുകയാണ് ഇത്രയും സെറ്റ് ഉള്ള ഇത്രയും പ്രഹരം കിട്ടിയൊരു മനുഷ്യന് നിങ്ങളെ സ്നേഹിക്കേണ്ട ബാധ്യത ഉണ്ടോ സാധാരണ സ്ഥിക്കില്ല പക്ഷേ അതാണല്ലോ അവന് നമ്മൾ നമ്മൾ വ്യത്യാസം അവനിങ്ങനെ അവസാനത്തോളം സ്നേഹിച്ചു ആ അവസാനത്തോളം സ്നേഹിച്ചു എന്ന് പറഞ്ഞ് ആരംഭിക്കുന്ന ഒരു സന്ധ്യ ലോകത്ത് എത്രയോ പേരുടെ ആത്മീയ ഭാവനയാണ് പ്രകാശിപ്പിച്ചിട്ടുള്ളത് ആ ഒരു സന്ധ്യയിൽ ഒരു കാര്യമൊന്നു വെറുതെ പ്രത്യേകമായിട്ട് ഈ ഒരു വാരത്തിൽ ബോധത്തിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ് അവനിങ്ങനെ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴിയുന്ന ഒരു സംഭവം വിവേകാനന്ദൻ്റെ അവസാന നാളുകളെക്കുറിച്ച് ശിഷ്യൻ നിവേദ്യത ഓർക്കുന്ന അങ്ങനെയാണ് വിവേകാനന്ദൻ്റെ ഒരു മരണം അടുത്തെന്നുള്ള തോന്നലുകളൊന്നുമില്ലാത്തൊരു കാലമാണ് കൃത്യം പറഞ്ഞാൽ യവനമായൊരു കാലമാണ് അങ്ങനെ അദ്ദേഹം താമസിക്കുന്നിടത്ത് ശിശിസ്റ്റർ നിവേദ്യത കാണാനായിട്ട് ചെല്ലുമ്പോൾ അന്ന് ആചാര്യൻ ഇതായി ഉപവാസത്തിലായിരുന്നു ഭക്ഷണം കഴിക്കുന്നില്ല പക്ഷേ ഇവർക്ക് വേണ്ടി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു ഇവരെ കൈ സഹായിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് നിവേദ്യത മനസ്സുകൊണ്ട് ബുദ്ധിമുട്ടിലാവുന്നുണ്ട് കാരണം തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അവളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങൾ വായിച്ചെടുത്തിട്ട് വിവേകാനന്ദൻ ഈ സുസരണ നിഭേതരത്ത് പറയുന്നുണ്ട് മടങ്ങിപ്പോകുന്ന രാത്രിയിൽ യേശു പാദങ്ങൾ കഴിയുന്നതായിട്ട് നീ വായിച്ചിട്ടില്ലേ ഏതൊരു ധർമ്മത്തിലെയും ഏതൊരു കാലത്തിലെയും ഏതൊരു തലമുറയിലെയും മനുഷ്യൻ്റെ ജീവിതത്തെ പ്രകാശിപ്പിച്ചിട്ടുള്ളൊരു ഭാഗമാണിത് ഡിസസ്കി മരിക്കുന്നതിന് മുമ്പായിട്ട് ഇങ്ങനെ വായിച്ചു കേൾക്കുന്നത് ഇങ്ങനെ യേശുവിൻ്റെ ആ ഒരു അന്ത്യത്താഴവും അതുമായി ബന്ധപ്പെട്ട വിചാരങ്ങൾ അദ്ദേഹത്തിൻ്റെ മകള് ആ ഓർമ്മ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാ കാലങ്ങളിലും മനുഷ്യഭാവനയെ ഏറ്റവും സ്നേഹസാന്ദ്രമാക്കിയ ഒരാവായിരുന്നു അത് മടങ്ങിപ്പോകുന്ന ഉറപ്പുള്ള ചില മനുഷ്യരുടെ ഹൃദയമെന്തുമാത്രം സ്നേഹസാന്ദ്രമാകുമെന്നുള്ള എൻ്റെയൊക്കെ ഉദാഹരണം അത് ബാക്കിയുള്ളവർക്കൊക്കെ ഈ അത്താഴം ആവർത്തിക്കപ്പെടും കുഞ്ഞുമക്കളെ മടിയിലെടുത്തി ഭാര്യമാരുടെ കൈപ്പുണ്യങ്ങളെ പ്രചോദിപ്പിച്ചോ പ്രോത്സാഹിപ്പിച്ചോ അന്യോന്യം ഭക്ഷണം കൈമാറിയോ ഒക്കെ അത്തരം ആവർത്തിക്കപ്പെടും പക്ഷേ യേശുവിൻ്റെ ബോധത്തിലേക്ക് ഒരു കുരിശിൻ്റെ നിഴൽ വീണിട്ടുണ്ട് തൻ്റെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കാര്യമായ ധാരണ യേശുവിനുണ്ട് അതിലും ഒരു ധാരണ ഭൂമിയിലെല്ലാത്തിനും ഉണ്ടെന്നാണ് പറയുന്നത് നമ്മൾ പറയുന്നിങ്ങനെയാണ് ഈ മാൻപേട അതിനറിയാം അതിൻ്റെ നെഞ്ചിലേക്ക് വരാൻ പോകുന്ന അമ്പിൻ്റെ ഊക്കം എന്നൊക്കെ പറയുന്ന കണക്ക് പുഴക്ക് അത് പതിക്കാൻ പോകുന്ന കടലിൻ്റെ ആഴമറിയാവുന്നൊക്കെ പറയുന്ന കണക്ക് വരാൻ പോകുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ എല്ലാവരുടെയും ബോധത്തിൽ ഇങ്ങനെ ഒരു നിഴൽ പോലെ വന്ന് വീഴുന്നുണ്ട് അതിനെത്ര കൊണ്ടൊക്കെ ഗുണിക്കണം യേശുവുമായി ബന്ധപ്പെട്ട വിചാരങ്ങളിൽ ഇതൊരു കടന്നുപോലെൻ്റെ രാവ പ്രെസഹരാവ പ്രസഹ എന്ന് പറഞ്ഞ വാക്ക് തന്നെ അങ്ങനെ ഒരു കടന്നുപോലെന്നു പറഞ്ഞൊരു സങ്കല്പത്തിനാണ് ഉണ്ടാകുന്നത് വാക്കുള്ളവർക്കൊക്കെ അർത്ഥമുള്ള ബെസഹ മാത്രമാണ് ഒരു ദേശത്തുനിന്ന് മറ്റൊരു ദേശത്തേക്കുള്ള യാത്ര ഒരു കടൽ കടന്ന് വേറൊരു കാനാനിലേക്കുള്ള യാത്ര ഒരടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്കുള്ള യാത്ര പക്ഷേ യേശുവിനെ സംബന്ധിച്ചുള്ള ഇത് രണ്ട് തലങ്ങളാണ് ഈ വണ്ടിന് യാത്ര സ്നേഹിച്ച ഒരാളുടെ കടന്നു പോകുന്ന രാവും ആ രാവിലെ സംഭവിച്ച കാര്യങ്ങൾക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എനിക്ക് പലപ്പോഴും സ്ട്രൈക്ക് ചെയ്യുന്നത് ഈ പാദങ്ങൾ കഴിയുമെന്ന് പറഞ്ഞ സംഭവം തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം മാത്യുവും മാർക്കും ലൂക്കും അതതിനെക്കുറിച്ച് എഴുതുന്നില്ല വളരെ സാധാരണമായൊരു കാര്യമായിട്ട് സ്വാഭാവികമായ ഒരു കാര്യമായിട്ട് അവരതിനെ കണ്ടതുകൊണ്ടാവണം അത് കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ല ഇത് രേഖപ്പെടുത്തുന്ന യോഹന്നാണ് യോഹനാൻ എന്തുകൊണ്ടാണ് ഈ പാദങ്ങൾ കഴുകിയ കാര്യം കൃത്യമായിട്ട് അടയാളപ്പെടുത്തിയത് കാരണം നമുക്കറിയാം ഒടുവിലായിട്ട് രൂപപ്പെടുന്ന സുവിശേഷൻ യോഹന്നാൻ്റേതാണ് യോഹനാന്ന് പറയുമ്പോൾ ഒരു പക്ഷേ സ്കൂൾ ഓഫ് ജോൺ ജോണെന്നൊക്കെ കരുതായിരിക്കും കുറച്ചുകൂടി അതിൻ്റെ ഒരു ബൈബിൾ പഠനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഉപയോഗിക്കാവുന്നൊരു വാക്ക് അപ്പോൾ അപ്പോഴേക്കും ഇങ്ങനെ സഭയുടെ ഒക്കെ ഒത്തുചേരലുകൾ ആരംഭിച്ചിട്ടുണ്ട് തിരുവത്താഴ്ച ശുശ്രൂകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തരം തിരുവത്താഴ്ച ശുശ്രൂഷയിലൊക്കെ ഏറ്റവും കൂടുതൽ പ്രാധാന്യത്തിലൂടെ നടന്നുകൊണ്ടിരുന്നൊരു കാര്യം അപ്പം മുറിക്കുക എന്നൊരു സംഭവം അപ്പം മുറിച്ച് വാഴ്ത്തുക എന്നുള്ള സംഭവം അതിങ്ങനെ വളരെയേറെ മനുഷ്യരെ കീഴ്പ്പെടുത്തുന്ന ഒരു സംഭവം ഇതിൻ്റെ ശരീരമാണ് ഇതിൻ്റെ രക്തമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപാന്തരീകരണം സംഭവിക്കുന്ന ഒരു മുഹൂർത്തമുണ്ട് പക്ഷേ ഒരു കാലം കഴിയുമ്പോൾ ഒരു എല്ലാത്തിനകത്ത് സംഭവിക്കാവുന്ന ചില അലസതയും എല്ലാത്തിനകത്ത് സംഭവിക്കാവുന്ന ചില മടുപ്പുമൊക്കെ ഈ പറഞ്ഞ അത്താഴ ശുശ്രൂഷയിലേക്ക് വന്നിട്ടുണ്ടാവും ഇത് പതുക്കെ പതുക്കെ ഒരു ചടങ്ങായിട്ടുണ്ടാവും ഉണ്ടൊക്കെയുള്ള പൗലൂ സപ്പോസെന്നൊക്കെ പറയുന്നത് നിങ്ങളിൽ ചിലർ നേരത്തെ ഭക്ഷിച്ചിട്ട് ഇവിടേക്ക് വരിക അതുകൊണ്ട് നിങ്ങൾക്ക് വിശപ്പില്ലെന്ന് പറയുന്നത് ഈ ഭക്ഷണ മാത്രം ബന്ധപ്പെട്ടതല്ല അതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു സമൂഹം അതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ചില ഇടപെടലുകളൊക്കെ പതുക്കെ പതുക്കെ ഇതിലോട്ടും ഇങ്ങനെ നുഴഞ്ഞു കയറിയിട്ടുണ്ടാവും അപ്പോൾ ജോണിന് മനസ്സിലായൊരു കാര്യം ഇതാണ് ഈ അപ്പം വാഴ്ത്തി വിഭജിച്ച് കൊടുക്കുന്നതിലൂടെ മാത്രം അവിടുത്തെ ഓർമ്മകൾക്ക് അത്രയും സജീവത കിട്ടുന്നില്ലെന്ന് തോന്നി അതുകൊണ്ട് മറ്റു സുവിശേഷകന്മാർ എന്തുകൊണ്ടോ പതുക്കെ വിട്ട് കളഞ്ഞൊരു കാര്യത്തെ യോഹന്നാൻ കണ്ടെത്തി ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്യാൻ അത് ചെയ്യുന്നത് വളരെ സോളമായിട്ടാണ് അവൻ തൻ്റെ മേൽക്കച്ച മാറ്റി അരക്കച്ച കെട്ടി താലത്തിൽ വെള്ളമെടുത്ത് എന്നൊക്കെ പറയുന്നത് ഒരുതരം അനുഷ്ഠാനം ചെയ്ത് നടക്കുക റൂബ്രിക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന കണക്കാണ് അപ്പോൾ അത്രയും ഒരു സോളം ആക്റ്റായിട്ട് അതിനെ ജോൺ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് അത് വളരെ ക്യാഷ്വലായിട്ട് ഇങ്ങനെ പെട്ടെന്ന് കാല് കഴുകി അവസാനിപ്പിക്കുക എന്നുള്ളതല്ല അതിനകത്തേക്ക് കുറച്ചുകൂടി ഏകാഗ്രത ആവശ്യമുണ്ടെന്ന് അതിനകത്തേക്ക് കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യമുണ്ടെന്നൊക്കെ നിശ്ചയിക്കുന്ന വിധത്തിലുള്ള ഒരു പരിസരം ഒരു പശ്ചാത്തലമൊക്കെ ജോൺ എഴുതി സൃഷ്ടിക്കുന്നുണ്ട് എന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഒടുവിലായിട്ട് പറയുന്നുണ്ട് ഇത് നിങ്ങൾ ചെയ്യുക ഇത് നിങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് ഇതിനു മുമ്പ് അപ്പവും മിനും വാഴ്ത്തുമ്പോൾ പറയുന്ന അതേ വാക്കാണ് നമ്മളിന്നും കുർബാനിൽ ഉപയോഗിക്കുന്ന കൂതാശ വ വചനമാണ് ഇത് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ അപ്പോൾ ജോണിൻ്റെ സുവിശേഷത്തിൽ ആ പോർഷൻ അവിടെ ഇല്ല എന്നിട്ടോ ഇത് കൂട്ടിച്ചേർക്കുന്നു എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ആ ഒരു വാക്ക് ഇത് നിങ്ങൾ എന്ന് പറയുന്നത് ഇവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ ഭാഷയിൽ അല്ലെങ്കിൽ നമ്മുടെ പുതിയ കാലത്തിൻ്റെ ഭാഷയിൽ കട്ടാംപിസ് ചെയ്യുക അതായർത്ഥം വരും കാലങ്ങളിലെ കുർബാന ഇതായിരിക്കും വരും കാലങ്ങളിൽ അവൻ്റെ ഓർമ്മ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്മരിക്കപ്പെടാൻ സ്മരിക്കാൻ പോകുന്നത് മനുഷ്യരിങ്ങനെ വിനയത്തിൻ്റെ ചില പാഠങ്ങൾ അഭ്യസിക്കുകയും പാലിക്കുകയും ചെയ്യുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യും എവിടെ മനുഷ്യർ തങ്ങളുടെ ചുറ്റും പാർക്കുന്നവരുടെ മുമ്പിൽ വന്ന് അവരെ പാദങ്ങൾ കഴുകുമ്പോൾ പാദങ്ങളെ ചുംബിക്കുമ്പോൾ അവർ വിണ്ടുകീറിയ പാദങ്ങൾ നമസ്കരിക്കുമ്പോൾ അവിടെ പുതിയൊരു ക്രിസ്തുബോധം ഉണ്ടാവും ഡോ ദിസ് ഇൻ മൈ മെമ്മറി ഈ വ്യാഴാഴ്ചയും മിക്കവാറും എല്ലാ പള്ളികളിലും ഈ ഒരു ശുശ്രൂഷ നടക്കുന്നുണ്ടാവും അതൊരു വലിയ ഓണറായിട്ടാണ് പൊതുവേ നാട്ടന്ത്രങ്ങളിലൊക്കെ ഇപ്പോഴും കരുതുന്നത് പന്ത്രണ്ട് പേര് പള്ളിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട റെസ്പോൺസിബിളായ ആൾക്കാർ അച്ഛനും ഒക്കെ ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തുന്ന വളരെയേറെ ഇങ്ങനെ അപ്രൈറ്റ് ലിവിങ് ഉള്ള എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള വളരെ ധാർമ്മിക പുലർത്തോന്ന പന്ത്രണ്ട് പേരെ കണ്ടെത്തുകയാണ് പൊതുവായ രീതി പക്ഷെ അതിനകത്ത് ഒരു പ്രശ്നമുണ്ട് അങ്ങനെ കുഴപ്പമില്ലാത്ത പരിപൂർണരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയുള്ള കാലുകഴികളായിട്ട് ഇതിനെ തെറ്റിദ്ധരിക്കുമ്പോൾ പിന്നെയും നമ്മൾ അതിൻ്റെ അരൂപീന്ന് വിട്ടുപോവുകയാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കണം മാർപ്പാപ്പ ഈ കാല് കഴുകുമ്പോഴൊക്കെ ഈ തടവ് പുള്ളികളെ കൂടിയാണ് അത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുന്നത് കാരണം ഒരു നല്ല മനുഷ്യരുടെ മുമ്പിൽ എന്തും ചെയ്യുക അവർക്ക് ആവശ്യമുള്ളത് ചെയ്യുക എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു മര്യാദയുടെ പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ നമ്മളെക്കാൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന അല്ലെങ്കിൽ നമ്മളെക്കാൾ കുറവുള്ള നമ്മളെക്കാൾ ഇടറിയ മനുഷ്യരുടെ മുമ്പിൽ ചെന്നിട്ട് മുട്ടുകൂത്തുക എന്ന് പറയുന്നതിനകത്ത് വലിയ അഗാധമായ വിനയത്തിൻ്റെ പാഠമുണ്ട് അപ്പോൾ ആ വിനയപാഠം ചിലപ്പോൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറയുന്ന ശുശ്രൂഷകളിൽ എൻ്റെ പശ്ചാത്തലത്തിൽ പതുക്കെ മങ്ങിപ്പോകുന്നുണ്ട് ഇപ്പം ഇങ്ങനെ ഇടറിയ മനുഷ്യരുടെ കാൽപ്പാദങ്ങൾ വിണ്ടുകീറിയ മനുഷ്യരുടെ കാൽപാദങ്ങളെ ചുംബിക്കാനായിട്ടുള്ള ക്ഷണമാണ് അപ്പോൾ എന്താണ് ഇതിന് തുടർച്ചയെന്ന് പറയുന്നത് പള്ളിയിൽ ഈ കാൽപാദം കഴുകി മടങ്ങുക എന്നുള്ളത് വളരെ എളുപ്പമാണ് പക്ഷേ ജീവിതത്തിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊക്കെ വെച്ച് ഒന്ന് ഒരുമാത്ര കുനിയെന്ന് പറയുന്നത് എന്തൊരു ബുദ്ധിമുട്ടാണ് മനുഷ്യർക്ക് അതെന്താ എന്തൊരു അസാധ്യമാണ് ഇപ്പം പരസ്പരം പിരിഞ്ഞ് പോയിട്ടുള്ള പ്രണയങ്ങൾ എടുക്കുക പരസ്പരം പിരിഞ്ഞ് പോയിട്ടുള്ള ദമ്പതികൾ എടുക്കുക അവരവരുടെ സായന്ത്രങ്ങളിൽ ഇരുന്നിട്ട് തങ്ങൾക്ക് സംഭവിച്ച ആ പാളിച്ചകൾ ആലോചിച്ചെടുക്കുമ്പോൾ അവർക്ക് കരച്ചിൽ വരും വളരെ ചെറിയ കാര്യങ്ങളുള്ള തർക്കം കൊണ്ട് ചെറിയ കാര്യങ്ങളുടെ മത്സരം കൊണ്ടൊക്കെ അകന്നുപോയ ഈ ഭൂമിയിൽ എപ്പോഴും എളുപ്പമല്ല ഒരാൾ വേറൊരാൾക്ക് ഇങ്ങനെ കുനി ജീവിക്കുക എന്നുള്ളത് അപ്പോൾ പാതശാളെന്ന് പറയുന്നത് ഈ ഒരു വ്യാഴാഴ്ച പള്ളിയിൽ മാത്രം നടക്കേണ്ട ഒരു കാര്യമായിട്ട് തിരിദ്ധരിക്കരുതാ അതാ ഇനിയും പത്ത് മുന്നൂറ്റി അറുപത്തിനാല് ദിവസങ്ങൾ മുമ്പിലുണ്ട് ഈ ഓരോ ദിവസങ്ങളിലും വെറുതെ ആ ഒരു ഓർമ്മയുടെ പ്രകാശത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റുമോ ഗുരുവും പ്രഭുവുമായ ഞാൻ ഇത് ചെയ്തിട്ടുണ്ട് നിങ്ങളും ഇതുപോലെ ചെയ്യുക ചിലപ്പോഴൊക്കെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യന് മുമ്പിൽ കുഞ്ഞു നിൽക്കേണ്ടി വരുമ്പോഴാണ് ചിലപ്പോഴ് മനുഷ്യൻ്റെ അപമാനങ്ങൾക്ക് വിധേയപ്പെട്ടൊക്കെ നിൽക്കുമ്പോൾ വളരെ സ്വാഭാവികമായ ഈ പ്രകൃതി നമുക്ക് വെച്ച് നീട്ടുന്ന ഈ പാദക്ഷാളന പാഠങ്ങളായിട്ട് തന്നെ തിരിച്ചറിഞ്ഞാൽ നല്ലതല്ലേ ഞാനിങ്ങനെ റിട്ട് ചെറിയൊരു റിട്രീറ്റ് ഹൗസിലാണ് കൂടുതലും അവിടെ ഇങ്ങനെ റിട്രീറ്റിന് വരുന്ന ചെറുപ്പക്കാരെയൊക്കെ ഞാൻ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് വിവാഹത്തിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ പെൺകുട്ടികളുടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന സ്ത്രീയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കാൻ പറ്റുമോ അതിപ്പോഴും പലപ്പോഴും ഷോക്കിംഗൊക്കെ ആയിട്ടാണ് മുതിർന്നവർ കരുതുന്നത് ഒരു കൂട്ടുകുടുംബത്തിനകത്ത് ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ കൂട്ടുകാരിയുടെ വസ്ത്രം ഇപ്പോൾ മിക്കവാറും പേർക്കൊക്കെ ഈ പറയുന്ന വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട് അതിരി സർഫൊക്കെ ഇട്ട് അപ്പോൾ ഒരു സ്വിച്ച് ഓൺ ചെയ്ത് ഇട്ടാൽ പോലും എന്തൊരു ബുദ്ധിമുട്ടാണ് ആ വീടിനകത്തൊക്കെ ഉണ്ടാക്കുന്നത് നീയാണത് ചെയ്യുന്നത് നീയാണ് ആണ് ആ ജോലി ചെയ്യേണ്ടത് അപ്പോൾ ഈ നമ്മുടെ ചുറ്റിനുമുള്ള ചില സങ്കല്പങ്ങൾ അതേപോലെ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ എന്തു പാതശാല കർമ്മത്തിലാണ് ഏർപ്പെടുക ഓരോരുത്തർക്കും ഒന്ന് വിനയത്തോടി ജീവിക്കേണ്ട ഒന്ന് കുനിയേണ്ട ഒരു ഇടം വരുമ്പോൾ എന്തുകൊണ്ടാണ് അതിന് പറ്റാതെ പോകുന്നത് എന്ന് പറയുന്ന ഒരു വളരെ ഭംഗിയുള്ളൊരു നോവലുണ്ട് അതിനകത്ത് അംബികാസുദൻ്റെ വളരെ ഈ വളരെ പ്രകാശമുള്ള വളരെ ഇങ്ങനെ പരിശുദ്ധിയുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെ കൃത്യമായി മെഡിറ്റേഷനുള്ളൊരു എഴുത്താണ് അദ്ദേഹം അപ്പോൾ അതിനകത്ത് ഇങ്ങനെ മാറി പാർക്കാനായിട്ട് താമസ താമസിച്ച ഒരു പുരുഷന് സ്ത്രീ ഒരു ദിവസം അവൾ നോക്കുമ്പോഴേക്കും അവളുടെ വിഴുപ്പ് വസ്ത്രങ്ങളുമായിട്ട് ഇയാളിങ്ങനെ പുഴയിലേക്ക് പോയിട്ട് കാലിൽ ഇങ്ങനെ അടിച്ചടിച്ച് അത് കഴിക്കൊണ്ടിരിക്കുക അവൾ കണ്ടിട്ട് ഓടി വന്നിട്ട് ഇയാളെ വിലക്കുകയാണ് എന്താ ഇത് നീ എൻ്റെ വസ്ത്രങ്ങൾ എന്തിനാണ് അലക്കുന്നത് ഞാൻ നിൻ്റെ വസ്ത്രങ്ങളല്ലേ അലക്കേണ്ടത് അപ്പോൾ അയാൾ പറയുന്ന ഉത്തരം എൻ്റെ ഓർമ്മയിൽ നിന്ന് ഏഴ് എങ്ങനെയൊക്കെയാണ് ഇത് എൻ്റെയും നിൻ്റെയും പ്രശ്നമല്ല കാലാകാലങ്ങളായിട്ട് ഞങ്ങൾ പുരുഷന്മാർ നിങ്ങൾ സ്ത്രീകളിൽ ഏൽപ്പിച്ചിട്ടുള്ള ചില കഠിനമായ ശാഠ്യങ്ങളുടെ അനുതാപം എത്രയോ കാലങ്ങളായിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് അവരായിരുന്നല്ലോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് എൻ്റെയും നിങ്ങളുടെയും പ്രശ്നമല്ല നമ്മളനുഭവിച്ച പുരുഷൻ എന്ന നിലയിൽ അനുഭവിച്ചിട്ടുള്ള ഒരു ജെൻഡർ പ്രിവിലേജാണ് ഇനി അതിനെക്കുറിച്ചൊക്കെ കുറച്ച് ദുഃഖം തോന്നേണ്ട കാലമല്ലേ ഓട്ടീറ്റിന് വന്ന ഒരു ചെറുപ്പക്കാരൻ എന്തോ ചില കാര്യങ്ങൾ പറഞ്ഞോണ്ടിരിക്ക പെട്ടെന്ന് അവൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി എന്നിട്ട് അവൻ പറയുന്നു അച്ഛാ ഒരു വീടിനകത്ത് ഞങ്ങൾ ആങ്ങളെയും പെങ്ങളും ഉണ്ട് പക്ഷേ ആണെന്ന നിലയിൽ ഞാൻ അനുഭവിച്ച പ്രിവിലേജ് ഓർക്കുമ്പോൾ എനിക്ക് അവളെ ഒരു കുറ്റബോധം തോന്നുന്നു അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് ഒരു പാദക്ഷാളനത്തിലേക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ പറഞ്ഞതൊക്കെ വെറുതെ ആചാരമായിട്ട് തീരെ അവിടെ നിന്ന് ആഗ്രഹിക്കാത്തൊരു വാക്ക് ആചാരം എന്നൊക്കെ പറഞ്ഞു ആചാരമായിട്ടൊക്കെ ചുരുങ്ങും ഒരു വീടൊക്കെ വെക്കുമ്പോൾ വീടിൻ്റെ ഭിത്തിയുടെ എന്താണെന്നൊക്കെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക നിങ്ങൾ അധ്യാപകനാണെങ്കിൽ കുട്ടികളോട് ഏറ്റവും പുതിയ അറിവുകളെക്കുറിച്ച് ഇങ്ങനെ അന്വേഷിക്കുക എന്തോ ഒരു കാരണം കൊണ്ട് കുട്ടികൾ കുറേ കൂടി അറിവിൽ മുമ്പോട്ട് പോകുന്നുണ്ട് അവരെങ്കിലേക്ക് ഡിവൈസ് കൊണ്ടൊക്കെ ആവാം വാസ്തുത്തിൽ വീട്ടിലിങ്ങനെ ചിച്ചിന്റെ പേരക്കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ പറയുന്ന ചില കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് പറഞ്ഞാൽ പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഇൻഫർമേഷൻസ് ടൈപ്പുള്ളവർ തരുന്നത് കുറിച്ചാണെങ്കിലും അല്ലെങ്കിൽ ഇനാസിയെക്കുറിച്ചാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നതാണ് ഒക്കെ ഇങ്ങനെ പറയുന്ന ആ കാലത്തിൻ്റെയൊക്കെ മുഴുവൻ പ്രത്യേകതകൾ എവിടെയൊക്കെ ആയിരുന്നു ഈ കോൺസെൻറ്റിങ് ക്യാമ്പുകളെന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നത് അഞ്ചും ആറും വയസ്സുള്ള ചെറിയ കുട്ടികളാണ് അപ്പോൾ അധ്യാപക നിലയിൽ പലപ്പോഴും നമുക്ക് അവരോട് ചില കാര്യം ചോദിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഒരു അഹത്തെ വളരെ ഹർട്ട് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ ഒരു വൈദ്യുന്ന നിലയിൽ ഞങ്ങൾക്കൊക്കെ വല്ലപ്പോഴും ഒക്കെ ഒരു റിട്രീറ്റിന് പോകേണ്ടതായിട്ടുണ്ട് റിട്രീറ്റിന് പോകുന്നതിന് മുമ്പായിട്ട് പള്ളിയിൽ വരുന്ന ആരുടെയെങ്കിലുമൊക്കെ മുമ്പിൽ ചെന്നിട്ടൊന്ന് മുട്ടുമ്മേ നിന്നിട്ടൊന്ന് പറയേണ്ടത് ബാധ്യതയുണ്ട് നെറ്റിലൊരു കുടിശ് വരെ ചേരാമോ ഒന്നുകൂടി ചില കാര്യങ്ങൾ കാണാനും പ്രാർത്ഥിക്കാനും വേണ്ടി പോവുകയാണ് ഇപ്പോൾ വിശ്വാ വൈദ്യ വിശ്വാസത്തിന് മുമ്പിൽ മുട്ടുകുത്തി നിൽക്കുക എന്നൊക്കെ പറയുന്നൊരു ഭംഗിയുള്ള കാലം വരും ആ വലിയ കാലത്തിലേക്കുള്ള ശംഖലിയാണ് ഈ എന്ന് പറയുന്നത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി ചെയ്യുക അങ്ങനെ സാമൂഹ്യവും ഗാർഹികവുമായ തലങ്ങളിൽ ഇതുണ്ടാക്കുന്ന പ്രതിധ്വനി കണക്ക് ആന്തരിക ജീവിതത്തിൽ ഇതിനകത്ത് ഒത്തിരി വായനയുണ്ട് അത് വളരെ വേഗത്തിൽ സൂചിപ്പിച്ച് ഒന്ന് അവസാനിപ്പിക്കുകയാണ് എന്താണ് ഈ കാൽപാദം എന്ന് പറയുന്നത് കാൽപാദം എന്ന് പറയുന്നത് ഒരാളുടെ അഴുക്കിൽ പോര ടൗ ടൗന്ന് സാധ്യമുള്ള ഒരു ആദ്യത്തെ ഇടവ ഒത്തിരി നടന്ന മനുഷ്യർ എന്ന ഇലയിൽ ഇങ്ങനെ കാൽപാദങ്ങൾ അഴുക്ക് പുരണ്ടിട്ടുണ്ട് അപ്പം ഈ കാൽപാദം കഴുകാനായിട്ട് ആദ്യം വിസമ്മതിച്ച പീറ്ററിനോട് യേശു പറഞ്ഞു ഞാനത് ചെയ്തില്ലെങ്കിൽ നിനക്കിതിനകത്ത് പൂർണ്ണ പങ്കാളിത്തം ഉണ്ടാവില്ല അപ്പം അതിൻ്റെ ആ സെൻസ് കൃത്യമായിട്ട് പീറ്ററിന് പിടുത്തം കിട്ടി അപ്പോൾ പീറ്റർ പറഞ്ഞു അങ്ങനെയെങ്കിൽ നീ എന്നെ മുഴുവൻ കുളിപ്പിക്കണമേ അതിൻ്റെ അർത്ഥം എന്താണ് കാലിടറുന്നതിനേക്കാൾ മുമ്പേ ഭാവന ഇടറിയിട്ടുണ്ട് ഇടറിയ ഭാവനകളുടെ ഒരു സൂചന മാത്രമായിരുന്നു ഇടറിയ കാൽപ്പാദങ്ങൾ യേശു നമ്മളെ ഇങ്ങനെ കുനിഞ്ഞു നിൽക്കാനായിട്ട് അനുവദിക്കുന്നില്ല അവിടെയാണ് അവിടെ നമ്മളെ ഇങ്ങനെ കൈവെള്ളിയിൽ ഇങ്ങനെ പിടിച്ചുയർത്തുന്നതും നേരെ നിൽക്കാനായിട്ട് പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അവിടെ നിന്ന് പറഞ്ഞു കുളി കഴിഞ്ഞവരുടെ പാദങ്ങൾ മാത്രം കഴിയാൽ മതി അതിൻ്റെ അർത്ഥം അടിസ്ഥാന നന്മയും സ്നേഹവും വിശുദ്ധിയുമൊക്കെ ഉള്ളവരാണ് നിങ്ങൾ പിന്നെ ഇത്തിരി അലഞ്ഞതിൻ്റെ ഭാഗമായിട്ട് പാദങ്ങളിൽ പൊടിപൊരണിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഷാളനം മതിയാവും സ്നാനം വേണ്ട കാരണം സ്നാനം ബേസിക്കായിട്ട് സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പല തലങ്ങളിലായിട്ട് നമ്മുടെ ഉള്ളിനെ പ്രകാശിപ്പിക്കുന്ന വല്ലാത്ത ഒരു അനുഭവത്തിൻ്റെ പേരാണ് പാദശാളണം പിന്നെ ദുഃഖവള്ളി ഉയർപ്പ് ഗ്ലോറി ലോസ് ഗ്ലോറി റിട്ടേൺഡ് ഗ്ലോറി ആമേ മുഖം ജീവിതം പ്രഭാമയം मोन्मुखम् जीवितम् प्रभामयं सन्निधा